Muslim
തിരുവനന്തപുരത്ത് സംസ്ഥാന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഈ കാര്യം അറിയിച്ചത്. തീരുമാനം വരുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരുമെന്നും പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. എട്ടിക്കുളം വാഫി കോളേജിലെ 10 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക്. ലോകത്തിലെ തന്നെ അത്യുന്നത കലാലയങ്ങളിലൊന്നായ അൽഅസ്ഹർ സർവകലാശാലകളിൽ ഇനി കേരളത്തിലെ കണ്ണൂർ എട്ടിക്കുളം സ്വഹാബയിലെ 10 വിദ്യാർത്ഥികൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്വദേശികളായ ദിൻഷാദ്, റാസി, ഉബീൻ, ഫറാസ്, മുഹീദ്ദീൻ, ഇസ്ഹബ്, അദീബ്, അസീം എന്നിവ ഈ വിദ്യാർത്ഥികളാണ് അൽഅസ്ഹർ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് റിസർച്ച് സെന്ററുമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മനുഷ്യ മസ്തിഷ്കത്തിന് സമാനമായി പ്രവർത്തിക്കുന്ന പുതിയ കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് അവരിലെ പ്രമുഖനായ ദിൻഷാദ് ഗവേഷണം നടത്തിയത്. ഇവർ 10 വിദ്യാർത്ഥികളും എട്ടിക്കുളം വാഫി സ്വഹാബ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്ന് 2 വർഷത്തെ കോഴ്സിന് ശേഷമാണ് ഉപരിപഠനത്തിനായി ഈജിപ്തിലെ അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. നമുക്ക് അവരിലെ പ്രമുഖനായ ദിൻഷാദുമായി നമുക്ക് ഫോൺ കോൾ നടത്താം. ഹലോ, ഇത് അഫ്രീദ് അല്ലേ? ആ, നിങ്ങൾക്ക് നിങ്ങൾ സ്വഹാബ ഇസ്ലാമിക് അക്കാദമി എട്ടിക്കുളം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് റിസർച്ചുമായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയല്ലേ, അഭിനന്ദനങ്ങൾ. അതില് നിങ്ങൾക്ക് ഈ നേട്ടത്തെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ പിന്നിലേക്ക് പറയാനുള്ളത്? സ്കൂൾ പഠനകാലം തന്നെ ഫിസിക്സ് തന്നെയായിരുന്നു എന്ന് കൂടുതൽ താല്പര്യം. ഫിസിക്സ് ആയിരുന്നു സബ്ജക്ട് നല്ല രീതി. സയൻസ് സബ്ജക്ടുകളുടെ പ്രത്യേകത എന്നാൽ അതൊരു ഗ്ലോബലായിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് എല്ലാവർക്കും അഫ്രീദയിൽ നിന്ന് അറിയാൻ സാധിച്ചത് സയൻസ് ആഗോളതലത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് അഫ്രീദി സയൻസിനെ ഫിസിക്സിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്, അത് തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെട്ടത്. അടുത്ത വാർത്തകൾക്ക് മുമ്പ് ചെറിയ ഒരു വിടവേള. മികച്ച ഒരു വിജയം തന്നെയാണ്. അതിൽ നമ്മളുടെ പ്രേക്ഷകരെ
നമുക്ക് അംശനിന്ന് അറിയാൻ സാധിച്ചത് ഇവിടെയൊക്കെ ഫുട്ബോൾ ലോകം തന്നെ വളരെ ആവേശത്തിലാണ്. അവര് ഇന്ത്യയുടെ ഈ ചരിത്രം നേടിയ ഈ വിജയത്തിന് വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവരും അവരുടേതായ ആഘോഷങ്ങളിൽ ഉൾപ്പെട്ടിട്ടാണുള്ളത്. അതുപോലെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വിൽക്കാവുന്ന ഏറ്റവും വലിയൊരു നേട്ടത്തിനെയാണിത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ താരം, മികച്ച ഫുട്ബോൾ താരം സമരത്തിന്റെ പങ്കും നമുക്ക് അഭിമാനിക്കുന്ന നിമിഷമാണ്, അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ വിജയത്തിൽ നമുക്കും പങ്കുചേരാം. ഏഴിമല നാവൽ അക്കാദമി സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ നാവൽ അക്കാദമിയായ ഏഴിമലയിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ സന്ദർശകർക്കായി തുറന്നു കൊടുത്തു. ഇപ്പോൾ പ്രവേശനം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ്. തീവ്രവാദ ഭീഷണിയെ തുടർന്നാണ് 8.5 മാസങ്ങളുമായി നാവൽ അക്കാദമിയിലേക്ക് പ്രവേശനം നിരസിച്ചിരുന്നത്. ഇന്ന് രാവിലെ മുതൽ ജനനിമിടങ്ങളാണ് നാവൽ അക്കാദമിക്ക് സമീപം ഒത്തുകൂടിയിരിക്കുന്നത്. വൻ സാഗരം തന്നെയാണ് കമ്പനിയുള്ളത്. കാരണം ദീർഘകാലമായി അടഞ്ഞു നിൽപ്പിച്ച ശേഷമുള്ള ഒരു തുടക്കലായതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ അവിടേക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി ബാസി നമ്മളോട് ചേരുന്നതാണ്. നന്ദി, നമസ്കാരം.